നമ്മുടെ ഈ ഒരു നെയ്മീൻ എടുത്ത് കേട്ടോ. ഗൈസ് 7 കിലോ അടിപ്പിച്ചിട്ടുണ്ട്. 7 കിലോ. ഇങ്ങനെയാണ് നിരാഹാര സമരം നമ്മള് നിർത്തേണ്ടത്. ശരിയാനും മറക്കാനും പോകും, ബാക്കി എല്ലാത്തിനും മമ്മി. നിരാഹാര ചലഞ്ചിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മള് നോ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്, 24 hours ഒരു ഫുഡും കഴിക്കാത്തതിന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി തന്നെ ഞാനും അച്ഛനും ഒരു ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ തിരിഞ്ഞിക്ക് പിടിച്ചോ. ഗൈസ് 7 കിലോ അടിപ്പിച്ചിട്ടുണ്ട്. 7 കിലോ നെയ്മീനാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് ബിരിയാണി വെക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെയാണ് നിരാഹാര സമരം നമ്മള് നിർത്തേണ്ടത്. നാരങ്ങുള്ളതിലൊന്ന് ഒതുക്കൂ, നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. നമ്മള് നെയ്മീൻ ബിരിയാണി വാങ്ങിച്ചിന്ന് വെച്ച് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു ദിവസം പട്ടിണി കിടന്നതിന്റെ ക്ഷീണം മൊത്തം മാറ്റണം. നമ്മ വിറവുള്ളി എടുത്തോട്ട് പോകുന്നതൊക്കെയാണ് നല്ലതായിട്ടുണ്ട്. നമ്മൾ ഇത്രയും വലിയ മീൻ വീട്ടിൽ വാങ്ങിച്ചിട്ടില്ലല്ലേ, ആദ്യമായിട്ടല്ലേ വാങ്ങുന്നത്. അത് നെയ്മീൻ നമ്മൾ സാധാരണ ഇങ്ങനെ പീസ് പീസ് ആയിട്ടല്ലേ വാങ്ങാറുള്ളത്. കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വെളുത്ത കണ്ണെന്ന് ഗൈസ് മീൻ തല നമ്മള് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഈ പോർഷൻ മാത്രം തല നമ്മളിപ്പോ എടുക്കുന്നില്ല. വെച്ചു അതെ, എല്ലാം കൂടെ മീൻ മേടിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാൽ മതി, ഫ്രഷ് ആണോന്ന് അറിയാല്ലേ. ആ ടെക്നിക്ക് നമ്മൾ അറിയില്ല. നമ്മളെപ്പ മീൻ വാങ്ങാൻ പോയാലും നമ്മളെ പറ്റിക്കപ്പെടുന്നുണ്ട്. അച്ഛനെ അമ്മയും കൊണ്ട് പോയാലും നമ്മള് കറക്റ്റ് മീൻ വാങ്ങാൻ പറ്റും. അത് നമ്മള് പറഞ്ഞില്ലല്ലോ. നമ്മള് ഗൈസ് നമ്മൾ ഫിഷ് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ആളോട് പറഞ്ഞു തോന്നുന്നു ഫിഷ് ബിരിയാണിയാണ് വെക്കാൻ പോകുന്ന. നമ്മള് പോഷൻ നല്ല കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ വെക്കുന്ന. ഫിഷ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ നല്ല അട്ടിപ്പൊളി മീൻ ബിരിയാണി കഴിച്ചു. ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ രീതിയിലുള്ള ഒരു ഒരു കട്ടിംഗ് ടെക്നിക്ക്, മീൻ വെട്ട അറിയാത്തവർക്കുള്ള ഒരു ടെക്നിക്ക്. ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, ഇത്രേ ഉള്ളൂ. അമ്മയുടെ ബുദ്ധി അല്ല, സോറി അച്ഛന്റെ ബുദ്ധി. അച്ഛന്റെ ബുദ്ധി ക്ഷമിക്ക്, ക്ഷമിക്ക്. സിമ്പിൾ അട്ട ടെക്നോളജി. ഗൈസാണ്ട് മീൻ കട്ട് ചെയ്ത് അച്ചോടെ കൂട്ടി വെച്ചിട്ടുണ്ട്. കറക്റ്റ് കട്ടിങ് ആട്ടോ, ഷേപ്പ് നോക്കുക. നമ്മളെ ഹോട്ടലിലൊക്കെ ഹോട്ടലുള്ള കട്ട് ചെയ്തൊന്ന് പിച്ചിരി ഉള്ള പോലെ പീസുള്ള പീസിന്റെ കട്ടി നോക്കുക. കടലി രാജാവിനെ പോലെ ഓടി നടന്നതിനെ നീ ഇങ്ങനെ കഴിക്കുന്ന കൊങ്ങെ പിടിച്ചിരുന്ന് പിടിക്കുന്ന നീ ഓർക്കണം മുതലേ. ഹേ ഗായ്സ്, നമ്മളിത് മീനൊക്കെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മള് ഫുള്ള് മീൻ എടുത്തിട്ടില്ല കേട്ടോ. ഫുള്ള് മീൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് ഇന്ന്. നമ്മള് ബാക്കി നമ്മള് ഫ്രിഡ്ജ് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിവേ നമ്മൾ നല്ല അട്ടിപ്പൊളി പീസ് നല്ല അലുവ പോലെ അച്ഛൻ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൃദുല ദേവിടെ നിന്ന് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതാണ് മസാല കൂട്ടാൻ വേണ്ടി പോവാണ്. നമ്മളിന്ന് ഫിഷ് ബിരിയാണി വെക്കുന്നത് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഗ്രേവി കൂടെ സെറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ ഹോട്ടലിലൊക്കെ എങ്ങനെയാണോ ഫിഷ് ബിരിയാണി പ്രസന്റ് ചെയ്യുന്നത് അതേപോലെയാണ് വെക്കാൻ പ്ലാൻ. അപ്പൊ ഇനി അമ്മ മസാല കൂട്ടിക്കുക. കൊച്ചു വേണോ മസാല കൂട്ടുന്ന? ആരാ അമ്മ? ഞാൻ കൈ കടത്തുന്നില്ല. എന്തിനാ ചുമ്മാ റിസ്ക് എടുക്കണം? നല്ല മീനാ. ഇതങ്ങ് ഫുള്ളായിട്ട് സത്യം പറഞ്ഞ മൃദുലയുടെ കൈയോട് കൊടുക്കണം. രസമാക്കി തന്നേനായിരുന്നു. ലാസ്റ്റ് വരുമ്പോ ഒരു രസത്തിന്റെ ടേസ്റ്റ് കരയുന്ന കൈസോള്. കരയണ്ട പോട്ട്, വിഷമിക്കാൻ പറഞ്ഞല്ലേ.
അത്രക്ക് സങ്കടപ്പെടണ്ട കരയല്ലേ നീ പറഞ്ഞത് കരയല്ലടാ ഗൈസ് ഉള്ളി പൊളിഞ്ഞിട്ടാ കരഞ്ഞത് നീ നീ അഭിനയം അമ്മ അടിച്ചെന്ന് പറ അമ്മ എന്നെ വഴക്കും പറഞ്ഞു ഞുള്ളി എല്ലാവർക്കും കാപ്പി ഉണ്ടായി കൊടുത്തു നീ ഉള്ളി പൊളിക്കണ്ട നീ അഭിനയ സിംഹംദാ ഗൈസ് നമ്മള് ഫസ്റ്റ് ചെയ്യാൻ പോണ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോ ഫ്രൈ ചെയ്യാനായിട്ട് മസാല ആദ്യം ഇന്നത്തെ സെറ്റ് ആക്കി വെക്കുക മുളകുപൊടി ഫസ്റ്റ് ഇത് വറുത്തതല്ലേ വറുത്ത മുളകുപൊടി അതെ ഓക്കെ ഓക്കെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എടാ അമ്മേ നമ്മളെ അച്ഛൻ ഞാൻ വണ്ടി ഓടിക്കുമ്പോ നമ്മളെ വണ്ടി ഓടിക്കുക അച്ഛൻ ഫ്രണ്ടിൽ നിന്ന് ഗിയർ ചവിട്ടൂല ഇങ്ങനെ പേടിക്കുന്നത് അതെന്നൊക്കെ നീ മഞ്ഞപ്പുഴ നമ്മുടെ കൈ ഇങ്ങനെ ലൈം ജ്യൂസ് രണ്ട് കുരു കടന്നു പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല എന്നിട്ട് ചോദിക്കും അമ്മ ഇത് എന്ത് ചെയ്തിട്ടാ കഴിക്കുന്നതെന്ന് വേണ്ട അതില്ല ആ തുമ്മ സെറ്റായി സോൾട്ട് സോൾട്ട് അമ്മ ഉപ്പും മൃദുലും ഇട്ടേനെ കണക്കിന് അല്ലല്ല നീ പ്രവല്ലേടി നല്ല പച്ച വെളിച്ചെണ്ണ ഗൈസ് ഇനി മിക്സ് വെല്ല് ഗൈസ് മിക്സ് വെല്ല് കളറ് നോക്ക് ഗൈസ് മസാലയുടെ കളറ് നോക്ക് നമ്മളെ മീൻ അങ്ങോട്ട് എടുത്തിട്ട് ഓരോന്നോരോന്നോട് എടുത്തിട്ട് നല്ല മീൻ്റെ അകത്തോട്ട് നമ്മുടെ മാരിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ പച്ച വെളിച്ചെണ്ണയുടെ ഇത് ഭയങ്കര ഒരു എന്തരേ മണം വെരി ടേസ്റ്റി ആയിട്ട് ഒരു മണം ഉണ്ടല്ലേ അവൻ എടുത്ത് കുടം പറഞ്ഞു പച്ചക്ക് തിന്നിട്ടാ മൃദുലൊക്കെ ആണ്ടാ മൃദുലിടുന്ന കരി കരച്ച് കൃതിയിലേട്ട് എതിരിട്ട് തീർന്ന ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അരമണിക്കൂറോളം വെച്ച് ഗൈസ് ഇനി എടുത്ത് ഫ്രൈ ചെയ്യാം സാധനം ഇരിക്കുന്നുണ്ട് കളറൊക്കെ കൊറേ നേരം ആയല്ലേ മൂന്ന് പേരൂടെ അങ്ങ് തകർക്കുക സമയം 3 മണിയായി 3 മണി ഇതിനകത്ത് എന്തിനൊക്കെ ഇട്ട് ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ ഓ അതെടുത്ത് ഒഴിച്ചല്ലേ അതും ഇട്ട് ഉള്ളിയും കൂടെ ഇട്ട് പിന്നെ കരിയേപ്പിലൊക്കെ ഇട്ടിട്ട് വൈകിട്ടോ മുറി ഒരു 1.5 മണിക്കൂറായിട്ട് അവിടെ നിന്നങ്ങ് അരിയുക അവിടെ നിന്നൊരു അനക്കുമില്ല ഊപ്പിച്ചതാണ് എന്നാലേ കളറ് കിട്ടത്തുള്ളേ മല്ലിപ്പൊടി ഇടോ ഇത് മീനല്ലേ മീൻ ഇടണോടാ മല്ലിപ്പൊടി നല്ല കറിക്ക് ആ ഒരു തിക്നെസ് വരത്തുള്ളു അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ നീ അടുത്ത മഞ്ഞപ്പൊടി മണ്ണപ്പൊടി അല്ല മഞ്ഞപ്പൊടി അടുത്തത് ഉലുവ 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 മസാലപ്പൊടി നല്ല മണമൊക്കെ ഇട്ടു കുറച്ച് മസാലപ്പൊടി കൂടുതലിട്ടു പറയുമ്പോ നമ്മൾ വേടിച്ച് പൊടിച്ചാന്ന് പറ നാടനാന്ന് പറയാമ്പാ ഡ്രൈ ആയി നമ്മുടെ സത്യായിട്ടും ഗൈസ് നല്ല മണം വരുന്നില്ലേ ഞാൻ അളക്കും നല്ല നല്ല മണം വരുന്നുണ്ട് ഗൈസ് ഡീപ്പ് ഫ്ലേവർ എന്നുവെച്ചാ ചട്ടിയുടെ കുഴി കിടക്കൂല്ലേ അപ്പൊ ആ ഡീപ്പായിട്ടുള്ള ഒരു ഫ്ലേവർ ഇളകണേ പഴയ ചട്ടിയാണ് ചട്ടി പഴയതാണെങ്കിൽ എന്താ ഞാൻ പുതിയതല്ലേ
അമ്മ അത് മേടിച്ചളക്കമ്മ തീ പറ ഡി ജെയാ ഡി ജെ കണ്ണാപ്പി പ്രൈസിനുള്ള സാധനം സെറ്റ് ചെയ്യോട്ടോ അച്ഛൻ ചൂടുവെള്ളമാണ് ഈ കറിയൊന്നും തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ മീൻ പറക്കിയിടും വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ നമ്മുടെ റൈസും കൂടെ എടുത്തിട്ട് നമ്മുടെ ഫിഷും കൊണ്ട് കണ്ട് ഇട്ടിട്ട് കുറച്ച് ഗ്രേവി ഇട്ട് തന്നെ മണ്ടയും കൂടെ കണ്ടിട്ട് ഫില്ല് ചെയ്തിട്ട് കുഴച്ച് സലാഡും കൂട്ടി ഒരടി സെറ്റ് ആയിട്ട് വരാം നമ്മളത് ഫ്രൈ ചെയ്യുന്നത് പൊടിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അതിൽ ഒരുപാട് ഇട്ട് അങ്ങനെ ഇളക്കത്തും മറിക്കത്തൊന്നുമില്ല ഇതൊന്ന് വറ്റി കഴിഞ്ഞാൽ അപ്പോഴേ എടുക്കും വേറെ പരിപാടിയൊന്നും ഇതിൽ വെച്ചു അതെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ കുക്കുംബറും ക്യാരറ്റും സാലഡും അച്ചാറും സാലഡൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പം അച്ഛൻ്റെ എല്ലാ മീനൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് നല്ല അടിപൊളിയാക്കി റൈസൊക്കെ ഇട്ടതിന് മുകളിൽ നല്ല കിടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് ടേസ്റ്റ് നോക്കാം ഏറെ നേരത്തെ എവരുടെ കഷ്ടപ്പാടാണ് മുറൊന്നും നിലത്ത് നിന്നിട്ടില്ല പണിയോട് പണിയായിരുന്നു ഗൈസ് എല്ലാ ക്രെഡിറ്റും ഇവർക്ക് മൂന്ന് പേർക്കുമാണ് കേട്ടോ യു ആർ ഗ്രേറ്റ് ദാ യു ആർ ഗ്രേറ്റ് നമ്മുടെ ഇതിനുള്ളിൽ നമ്മുടെ മീൻകുട്ടൻ കുളിച്ചിരിപ്പുണ്ട് തപ്പി എടുക്കണവനെ ഈ ഫിഷ് ബിരിയാണി എന്ന് പറയുന്ന വേറൊരു വികാരമാണ് ചിക്കനും മാറി നിൽക്കും മട്ടനും മാറി നിൽക്കും എല്ലാരും അവൻ ഒഴിക്കുന്നു ഒരു നിമിഷം എല്ലാം സൈലന്റ് ഇത് കുടിച്ചിട്ടാണ് എന്നെ മറക്കല്ലേ ഓ ഇതിന്റെ അകത്ത് കണ്ട് ഇരിപ്പോണ്ട് രണ്ട് പീസ് സൂപ്പർ മൃദുല ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സലാഡ് ഒരു ഒരു മണിക്കൂർ തരിയലായിരുന്നു അവിടെ അപ്പൊ നമ്മളെ സലാഡും കുറച്ച് പപ്പടവും കുറച്ച് മീനും കൂടി ഇങ്ങോട്ട് പൊട്ടിച്ചതിന് മുകളിലോട്ട് വെച്ച് അടിപൊളി അടിപൊളി പീസ് ഇങ്ങനുണ്ട് സോഫ്റ്റ് നമ്മൾ ഫിഷ് ബിരിയാണി ഒക്കെ വെച്ച് കഴിച്ചതിന് ശേഷം നമ്മളിതേ മൂവിക്ക് പോകാൻ വേണ്ടി പോവാണ് നല്ല ഈവനിങ് ടൈം ഈവനിങ് ഷോ നമ്മളിന്ന് കാണാൻ പോകുന്ന സിനിമ ഏതാ വെച്ചു മഞ്ഞമ്മൽ ബോയ്സ് ശ്രീനാഥ് ബാസി ഉണ്ട് സൗബിൻ ഒരുപാട് പേരുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ഒക്കെയാണ് ട്രൂ ഇവന്റ്സ് ആണ് നമ്മൾ അതിന്റെ ട്രെയിലർ കണ്ടായിരുന്നു അപ്പൊ നമ്മൾ പടം കണ്ടിട്ട് അഭിപ്രായം പറയാം സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ മൂന്നുപേരെ പോകുന്നുള്ളൂ മൃദുലയുടെ കൊച്ചു ഏതാ ലുക്ക് ഇത് ഓഹോ മൂന്ന് വെറൈറ്റി ലുക്കിലൊക്കെ കേട്ടോ മൃദുല അപ്പം നമ്മൾ പോവാണേ എവിടെ ഏയ് നമ്മളാ പോകുന്നത് നിങ്ങൾ അവിടെ പോകുന്നത് ബിരിയാണിയെ കഴിച്ച റെസ്റ്റിംഗ് ആണ് അയ്യ അപ്പൊ ഓക്കെ അപ്പൊ നമ്മള് പോയി മൂവി കണ്ട് കഥ പറഞ്ഞുതരാം സിനിമയ്ക്ക് വന്നാ സിനിമ കാണണം അല്ലേ ഇവിടെ അവൻ വരുന്നതേ നമ്മ സാൻഡ്വിച്ച് തന്നെയാണ് മിസ് ഇവിടുത്തെ സാൻഡ്വിച്ച് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഭയങ്കര ഫാൻ ഇവിടുത്തെ സാൻഡ്വിച്ചിന് ഞാൻ സിനിമക്ക് കേറി കഴിക്കാം പിന്നെ അത് ഏർപ്പാട് എങ്ങനെയുണ്ട് ഒരു സാൻഡ്വിച്ച് എന്തായാലും മഞ്ഞമ്മൽ ബോയ്സിന്റെ ആ ഒരു പടം സീരിയസ്ലി ഗൈസ്
Oh man, what a movie guys. എനിക്ക് ഇവിടെ നിർത്തിയിടാം, എന്നിട്ട് പറയാം. ഞാൻ 2024 കണ്ട ബെസ്റ്റ് മൂവി. സീരിയസ്ലി ഗൈസ്, എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു മൂവി 2024 ഞാൻ കണ്ടതില് അടിപൊളി മൂവി ഗൈസ്. സീരിയസ്ലി, എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മളങ്ങ് അതിലായി പോകും പടത്തില്. ഓ മാൻ, ഇത് പടമാ, എന്ത് മേക്കിങ്, സൗണ്ട്, എല്ലാം. ഒരു പടത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നെഗറ്റീവ് സൈഡ് പോലും എനിക്ക് പറയാനില്ല ഈ പടത്തിൽ. ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്, ട്രൂ ഇവന്റ് ആണ്. ഒറിജിനൽ ആയിട്ട് നടന്നു അവരെ ഒരു മാനസികാവസ്ഥ നമുക്ക് ആ ഒരു മൂവി. സീരിയസ്ലി ഞാൻ മൃദുവടുത്തും പറഞ്ഞു, മൂവി കണ്ടോണ്ടിരിക്കുന്ന പല 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 സിറ്റുവേഷനിലും നമ്മളെ മേല് രോമണീക്കും. ചിലേ എനിക്ക് സത്യം പറഞ്ഞ രക്ഷയില്ല ഗൈസ്, മൂവി എനിക്ക് എന്താ പറയണ്ടത് എനിക്ക് അറിയുന്നില്ല. അത് ആ നടന്ന സംഭവത്തിന്റെ പടം തീരുമാനം. സത്യത്തില് ഞാൻ അതിന്റെ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല. സൗബിൻ ആൻഡ് എല്ലാരും, സൗബിൻ ആയിക്കോട്ടെ, മെയിനായിട്ട് സൗബിനും എല്ലാ ഡിപ്പാർട്ട്മെന്റും, വി എഫ് എക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗണ്ട് ആയിക്കോട്ടെ, ഈച്ച് ആൻഡ് എവറി വൺ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പടത്തിൽ കാണാൻ സാധിക്കും. കേവിനകത്ത് കേവിനകത്ത് ഇങ്ങനെ ഒരു വീടുന്നൊരു സീനുണ്ട്. ആ വീടുന്ന സീൻ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ആ ഫിസിക്സ് കണ്ട റിഫ്ലക്ഷൻ ഇങ്ങനെ അടിച്ചടിച്ച് ഒരു കറക്റ്റ് ഒരാൾ എങ്ങനെയാണോ ആ ഒരു കേവിന് വീഴുന്നത്, അതേപോലെ സത്യം പറഞ്ഞാൽ ആ ഷോട്ട്, സത്യം പറഞ്ഞാൽ ആ ഷോട്ട് കാണുമ്പോൾ വിഷമം തോന്നേണ്ടാണ്. പക്ഷെ ഷോട്ടിന്റെ പെർഫെക്ഷൻ കണ്ടില് തിയേറ്ററിൽ ക്ലാപ്പ് അടിച്ച്. ഞാൻ കേട്ട് എന്തൊരു ഷോട്ട്, എന്തൊരു ഷോട്ടാ, ഞങ്ങൾ വണ്ടടിച്ചിരുന്നു. ഇത് ഒറിജിനലായിട്ട് നടന്നെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിഞ്ഞോളൂ. ചെറിയൊരു പത്രക്കട്ടിങ്ങില് ഒതുങ്ങിപ്പോയ ഒരു വാർത്ത ഇപ്പൊ ഇത്രയോ ഒരു ജനങ്ങളിലോട്ട് എത്തിച്ച ആ ടീമിന് ഹാൻഡ്സ് ഓഫ് ഇല്ലേ. കൂട്ടത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ വരുമ്പോഴേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം. അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, എന്നത് നീ ഇറങ്ങോ, നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും എന്ന് പറയുന്നത്. ആ അവർക്കൊരു ഡയലോഗ് ഉണ്ടല്ലോ. സീരിയസ്ലി ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പടം കണ്ടാൽ മതി. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പോയി കണ്ടോ, നമ്മൾ ഇങ്ങനെ ഇത്ര ഇതായിട്ട് പറഞ്ഞിട്ടില്ല. ഹാപ്പി ആയിട്ട് നമ്മള് നമ്മുടെ ഈ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി